നമസ്കാരം പരസ്യ പ്രചാരണവും നിശബ്ദ പ്രചാരണവും എല്ലാം അവസാനിച്ചു തൃക്കാക്കരയിൽ ഇനിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ ജനം പോളിംഗ് ബൂത്തുകളിലേക്കാണ് കൃത്യം 7 മണി മുതൽ തൃക്കാക്കരയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടുകൾ ചെയ്തു തുടങ്ങുകയാണ് നിശബ്ദ പ്രചരണ ദിനവും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം കറക്റ്റ് അല്ലേ എന്ന കണക്കുകൂട്ടലിന്റെ തിരക്കിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസിൽ നേതാക്കന്മാർ വികസനമാണ് മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് മൂന്ന് മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും സമുദായ വോട്ടുകൾ വിജയം നിർണയിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് ഒരു പാളിച്ചയും വരുത്താതെ ആ വോട്ടുകൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള പണികൾ തുടക്കം മുതൽ മൂന്ന് മുന്നണികളും മണ്ഡലത്തിൽ നടത്തിവരികയാണ് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടും അറിയുമെന്നതിനനുസരിച്ചിരിക്കും മണ്ഡലത്തിലെ ജനവിധി മണ്ഡലത്തിൽ UDFന് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്തുണയാണ് ആ വോട്ടുകൾ ഇത്തവണയും അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ഉമാ തോമസിന്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ വോട്ട് മറിഞ്ഞാൽ അത് ഭൂരിപക്ഷത്തിലെ ഇടിവിലേക്ക് മാത്രമല്ല പരാജയത്തിലേക്ക് വരെ എത്തിച്ചേക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മണ്ഡലത്തിൽ ഇറങ്ങി തങ്ങളുടെ വോട്ട് ബാങ്ക് തകർക്കാനുള്ള ശ്രമം നടത്തുന്നതായി UDF നേതാക്കൾ പരോക്ഷമായും പ്രത്യക്ഷമായും ആരോപിച്ചിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീണാൽ സിറ്റിംഗ് സീറ്റ് കൈവിട്ടേക്കുമെന്നാണ് UDFന്റെ ആശങ്ക ചെറിയൊരു വിഹിതം വോട്ടുകൾ ഇത്തരം നീക്കത്തിലൂടെ LDF പിടിച്ചെടുത്താലും PT തോമസിനോടുള്ള വൈകാരിക അടുപ്പം ഉമാ തോമസിനെ വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും UDFനുണ്ട് തുടക്കത്തിൽ പ്രചാരണത്തിൽ മുന്നേറാൻ സാധിച്ചെങ്കിലും അവസാന ലാപ്പിൽ കളം നിറഞ്ഞ് ജോ ജോസഫും LDFമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ അത്രയ്ക്ക് ശക്തമായിരുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നയിച്ച LDF നിര മുൻകാലങ്ങളിലേതുപോലെ വോട്ട് കേന്ദ്രീകരിക്കുന്നതിനുള്ള ശ്രമം വേണ്ട രീതിയിൽ നടന്നില്ലെന്ന ആത്മവിമർശനം ഉയർത്തുന്ന നേതാക്കൾ വരെ UDF ക്യാമ്പിലുണ്ട് ക്രിസ്തീയ വിഭാഗങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളുടെ സാന്നിധ്യവും UDF ക്യാമ്പിൽ കുറവായിരുന്നു LDF ആവട്ടെ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലുമാണ് കേരള കോൺഗ്രസ് നേതാക്കളെ അടക്കം പ്രചാരണ രംഗത്ത് സജീവമാക്കി ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള പരമാവധി ശ്രമവും അവർ നടത്തി KV തോമസ് വിട്ടുപോയത് തിരിച്ചടിയാവില്ലെന്ന് UDF അവകാശപ്പെടുമ്പോഴും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസം ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന പ്രചരണം തുടക്കത്തിൽ UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ നേരത്തെ ബഹുഭൂരിപക്ഷവും UDFന് പോയിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു 10% മറിക്കാൻ സാധിച്ചാൽ തന്നെ അത് വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് ഇടതിന്റെ കണക്കുകൂട്ടൽ മുസ്ലിം വിഭാഗത്തിലും ഇത്തവണ വിള്ളലുണ്ടാവാം PC ജോർജിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളായിരിക്കും അവർക്കിടയിൽ സ്വാധീനം ചെലുത്തുക ന്യൂനപക്ഷങ്ങളുടെ ഈ പിന്തുണയ്ക്കൊപ്പം പരമ്പരാഗതമായി ലഭിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടും ചേരുമ്പോൾ അട്ടിമറി വിജയം തന്നെയാണ് ഇടത് ക്യാമ്പുകളിൽ പ്രതീക്ഷിക്കുന്നത് ഇടതു ക്യാമ്പുകളിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണയുള്ളത് ഡോക്ടർ ജോ ജോസഫ് തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന ഉറപ്പാണ് ഇടത് സഹയാത്രികർക്കെല്ലാം ഉള്ളത് Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.